നമസ്കാരം റാഫ്റ്റ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇല്ലെന്നേ തോൽക്കാൻ മനസ്സില്ലെന്നേ KBFC തിരിച്ചു വരവ് എന്താണെന്ന് അതിൻ്റെ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പോരാട്ട വീര്യം എന്താണെന്ന് ഇപ്പോൾ KBFCയുടെ ചുണക്കുട്ടികൾ തെളിയിച്ചിരിക്കുന്നു. രണ്ടിനെതിരെ നാല് ഗോളുകൾ KFC ഗോവയെ കൊച്ചിയിലിട്ട് പരാജയപ്പെടുത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇരട്ട ഗോളുകൾ ഡിമിത്രിയോസ് ഡയമൻഡ് ഗോസ് നേടി. സഖായിയുടെ വക ഒരു ഗോൾ ഫെഡോർ ചേർന്നച്ചും KBFCക്കായിട്ട് സ്കോർ ചെയ്തു. മറുഭാഗത്ത് ബോർഗസും യാസിറുമാണ് FC ഗോവക്കായിട്ട് ഗോളുകൾ അടിച്ചത്. കളിയുടെ ഏഴാമത്തെ മിനിറ്റിൽ ബോർഗസിലൂടെ ഗോവ മുന്നിൽ, യാസിർ 17-ാമത്തെ മിനിറ്റിലും ഗോൾ അടിക്കുന്നു. ആദ്യപകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായി രണ്ട് ഗോളുകൾക്ക് മുന്നിലാണ്. ആദ്യപകുതിയിൽ ഗോവ തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. പക്ഷേ രണ്ടാം പകുതിയിൽ കളി മാറി. KBFC അതിശക്തമായിട്ട് തിരിച്ചു വരുന്ന കാഴ്ച 51-ാമത്തെ മിനിറ്റില് ഡെയ്സുകെ സഖായിയുടെ കിടിലോൽ കിടിലൻ ഫ്രീ കിക്ക് ഗോൾ. ആ ഒരു കിക്കിന് കേളുണ്ടായിരുന്നു, ബെൻഡുണ്ടായിരുന്നു, ഡിപ്പുണ്ടായിരുന്നു. ഗോൾ കീപ്പർ മറികടന്നുകൊണ്ട് പന്ത് വലയിൽ. ബ്ലാസ്റ്റേഴ്സിൻ്റെ തിരിച്ചു വരവിന് അവിടെ തുടക്കമിടുന്നു. പക്ഷേ 80 മിനിറ്റ് പിന്നിടുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് പിന്നിലായിരുന്നു. എന്നാൽ 81-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി, പെനാൽറ്റി ബോക്സിലേക്ക് ദേയ്സുകെ സഖായിയുടെ ക്രോസ് വരുന്നു. ചേർണി അത് ഹെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഗോവയുടെ താരത്തിൻ്റെ കയ്യിൽ ബോൾ കൊള്ളുന്നത്. റെഫറി പെനാൽറ്റി വിധിക്കുന്നു. ആ പെനാൽറ്റി വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ദിമി KBFC ഒപ്പം എത്തിക്കുന്നു. 84-ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നേടിക്കൊടുത്ത ഗോൾ കൂടി ദിമിയുടെ വക. ഇത്തവണ ഗോവയുടെ ഗോൾ കീപ്പറുടെ കയ്യിൽ നിന്ന് പന്ത് വഴുതി. KBFCയുടെ സ്ട്രൈക്കർ ദിമി പന്ത് വലയിലേക്ക് അടിച്ചിട്ടപ്പോൾ കൊച്ചി സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടായത്. ഏതായാലും ചേർണിയുടെ ഗോൾ കൂടി വരാനുണ്ടായിരുന്നു. 88-ാമത്തെ മിനിറ്റിലാണ് അതിമനോഹരമായ ഫിനിഷിങ്ങിലൂടെ ചേർണി KBFCയുടെ വിജയം ഉറപ്പാക്കുന്നത്. 4-2 വിജയത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ISL പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്തേക്ക്. 16 കളികളിൽ 29 പോയിന്റ് ഉണ്ട് KBFCക്ക്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്ക്.